ദേശീയപാതയിൽ ദേവികുളം ഭാഗത്ത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം പ്രയാസമനുഭവിക്കുകയാണ് പത്തിലധികം കുടുംബങ്ങൾ. മഴ പെയ്യുന്നതോടെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിക്കുകയും ചെയ്യുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്നത്. ദേശീയപാത കടന്നു പോകുന്ന ദേവികുളം ഭാഗത്താണ് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം ഒരുവറ്റം കുടുംബങ്ങൾക്ക് വിനയായിട്ടുള്ളത്. ഗ്യാപ്പ് റോഡിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടെയും നിർമ്മാണ ജോലികൾ നടന്നത്. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ ഈ വെള്ളം പാതിയോരത്തെ വീടുകളിലേക്ക് തെറിക്കുന്നതാണ് വെല്ലുവിളിയായി തീർന്നിട്ടുള്ളത്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണം കാരണം ഞങ്ങൾക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് അറ്റാക്കൊക്കെ വന്ന് കിടന്ന മനുഷ്യനാണ് ഹസ്ബൻഡ്. അന്നേരം പുള്ളിക്ക് റോട്ടിൽ കൂടെ ഇവിടെ ആശുപത്രി പോകാനായിട്ട് കയറിപ്പോഴത്തേക്കും വണ്ടി പോയപ്പോഴത്തേക്കും മേത്തു മുഴുവനും വെള്ളം കയറി അടിച്ചു പോയി, ചെളിയൊക്കെ തിരിച്ച്. പിന്നെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇവരോട്, NH-കാരോട്. എന്നിട്ട് അവരത് കേട്ടില്ല, ഇങ്ങനെ ഇട്ടേച്ചും പോയി. ആ സിമെൻ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പ്രദേശത്ത് താമസക്കാരായ പത്തിലധികം കുടുംബങ്ങൾ ഈ പ്രയാസം നേരിടുന്നു. ഈ ഭാഗത്ത് റോഡിനോടെയുണ്ടെങ്കിലും റോഡിന്റെ ചെരിവ് ഓടയുടെ എതിർവശത്തേക്കായി പോയതിനാൽ വെള്ളം ഓടയിലേക്ക് ഒഴുകിയെത്തില്ല. ഇതാണ് വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നത്. വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന ആളുകളുടെ ശരീരത്തിൽ വാഹനങ്ങൾ വെള്ളം തെറിപ്പിച്ച് കടന്നുപോകുന്ന സാഹചര്യവുമുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.